പതിനെട്ട് മാസത്തോളം തലയില്ലാതെ ജീവിച്ച ഒരു കോഴി. ആ കോഴിയുടെ പേരാണ് മൈക്ക്. 1945 സെപ്റ്റംബർ 10 അമേരിക്കയിലെ കൊളോറോഡോയിൽ ലോയിഡ് ഓൾസൺ എന്ന കർഷകനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും തങ്ങളുടെ ഫാമിൽ കോഴികളെ അറുക്കുകയായിരുന്നു. 50 കോഴികളെ അറുത്തെങ്കിലും അതിലൊന്നു മാത്രം ചത്തില്ല. തലയറ്റു വീണ ആ കോഴി രാത്രിയിൽ പ്രത്യേക ശബ്ദമുണ്ടാക്കി ആ ഫാമിന് ചുറ്റും ഓടി നടന്നു. നേരം പുലരുമ്പോഴേക്കും കോഴി ജീവൻ വെടിയുമെന്ന് ലോയിഡ് കണക്കുകൂട്ടി. അദ്ദേഹം കോഴിയെ പ്രത്യേകമായ ഒരു പെട്ടിയിൽ അടച്ചു വെച്ചു. നേരം പുലർന്ന് പെട്ടി തുറന്നു നോക്കിയപ്പോൾ ലോയിഡ് അത്ഭുതപ്പെട്ടുപോയി. കോഴി ഒരു പ്രശ്നവുമില്ലാതെ പുറത്തേക്ക് വന്നിരിക്കുന്നു. തലയില്ല എന്നൊരു പ്രശ്നം മാത്രമേ ആ കോഴിക്കുണ്ടായിരുന്നുള്ളൂ. അതോടെ തലയില്ലാതെ ജീവിക്കുന്ന അപൂർവ കോഴിയെ കാണാൻ നിരവധി ആളുകളെത്തി. പ്രദർശന മേളകളിലും പരീക്ഷണശാലകളിലും ആ കോഴി സ്ഥിര സാന്നിധ്യമായി. പത്രങ്ങളുടെയും മാഗസീനുകളുടെയും മോഡലാക്കാൻ കോഴിയെ തേടി നിരവധി പേർ ലോയിഡിനെ സമീപിച്ചു. തൻ്റെ തലയില്ലാത്ത കോഴിയെ വെച്ച് അദ്ദേഹം ധാരാളം പണമുണ്ടാക്കാൻ തുടങ്ങി. വിക്കിപീഡിയയിൽ ആ കോഴിക്ക് വേണ്ടി ഒരു പേജ് തന്നെ രൂപപ്പെട്ടു. മൈക്ക് ദി ഹെഡ്ലെസ് ചിക്കൻ എന്നായിരുന്നു ആ പേജിൻ്റെ പേര്. കോഴിയെ തേടി ആളുകൾ പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരുന്നു. എന്നാൽ ഇതിനിടയിൽ ആ കോഴിയെ ഇത്രയും കാലം എങ്ങനെ ജീവിച്ചു എന്ന് ആരും അന്വേഷിച്ചിരുന്നില്ല. എന്താണ് മൈക്കിൻ്റെ പിന്നിലുള്ള രഹസ്യം? അതന്വേഷിച്ച് BBCയുടെ അന്വേഷണ റിപ്പോർട്ട് ഇങ്ങനെയായിരുന്നു. കൃത്യസമയത്ത് അന്നനാളവും തലയും ചേരുന്ന ഭാഗത്തെ മുറിവിലെ രക്തപ്രവാഹം നിലച്ചിരുന്നു. വെട്ടിമുറിച്ചിട്ടും നഷ്ടപ്പെടാതെ ഒരു മസ്തിഷ്ക കഷ്ണത്തിൻ്റെ ബ്രെയിൻ സ്റ്റെമ്മിൻ്റെ സഹായത്തോടുകൂടിയാണ് ആ സാധുജീവി ജീവിച്ചത്. ഹൃദയം, ശ്വാസകോശം, ദഹനപ്രക്രിയ എന്നിവയെല്ലാം ബാക്കിയായി ഈ മസ്തിഷ്ക ഭാഗത്തിൻ്റെ സഹായത്തോടെയാണ് നിർവഹിച്ചത്. വെട്ടിയതിൻ്റെ യാദൃശികമായ കൃത്യതയും മറ്റൊരു കാരണമായി ഗവേഷകർ പറയുന്നു. പിന്നീട് ജീവൻ നിലനിർത്തിയത് അന്നനാളം വഴി നേരിട്ട് നൽകിയ വെള്ളത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും ബലത്തിലാണ്. ഒടുവിൽ 18 ശേഷം മൈക്ക് മരണത്തിന് കീഴടങ്ങിയെങ്കിലും 1999 മുതൽ എല്ലാ വർഷവും മെയ് മാസത്തിലെ അവസാനത്തെ ആഴ്ച മൈക്ക് ദി ഹെഡ്ലെസ് ചിക്കൻ ഡേ ആയി ആളുകൾ ആചരിക്കാൻ തുടങ്ങി. അതേസമയം മൈക്കിനെ പോലൊരു കോഴിയെ സൃഷ്ടിക്കാൻ പലരും ശ്രമിച്ചെങ്കിലും അതൊക്കെ പരാജയപ്പെടുകയാണ് ചെയ്തത്. എന്തായാലും മൈക്ക് ദി ഹെഡ്ലെസ് ചിക്കൻ ഇന്നും ഒരു അത്ഭുതം തന്നെയാണ്.